ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇതേപോലത്തെ റോസാ പൂക്കൾ നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാനാണ്. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലത്തെ കുപ്പി വേണം, നടുക്ക് ഇങ്ങനെ ഇരിക്കുന്ന കുപ്പി വേണം. പിന്നെ നമുക്ക് റെഡ് പെയിൻറ്റ് വേണം. പിന്നെ ഞാൻ ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. പിന്നെ നമുക്ക് ഇതേപോലത്തെ കത്തി വേണം. പിന്നെ നമുക്ക് മെഴുകുതിരി വേണം. അതുപോലെ കളർ പേപ്പർ വേണം. നമുക്ക് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പി എടുത്തിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് കളയാം. നമ്മൾ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തി നമുക്ക് എത്ര വേണം വെച്ച് കട്ട് ചെയ്തെടുക്കണം, നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇത് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനിത് ഈ കത്രിക വെച്ചിട്ടൊരു വെട്ട് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉള്ളിലോട്ട് കത്രിക ഇറക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടിഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നടുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിതിനെ നിവർത്താം. ദെൻ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ കാർഡ് പേപ്പർ എടുത്തിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇതേപോലെ മൂന്ന് പീസ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലത്തെ മൂന്ന് അളവുകളിലുള്ള പെറ്റൽസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനി ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നമ്മുടെ ആ പെറ്റിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു മാർക്കർ എടുത്തിട്ട് അതൊന്ന് വരച്ചെടുക്കാം. ഇത് നമ്മളിതേ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിയ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലത്തെ ആറെണ്ണം ആണ് വേണ്ടത്. അപ്പം ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് ആറെണ്ണം വീതം കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പല സൈസിലുള്ളത്. അപ്പം നമുക്ക് ബാക്കി മിച്ചം വരുന്നത് ഇത്രയും മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി ഒരു സംഭവം കട്ട് ചെയ്യാം. അപ്പം നമുക്കത് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അത് കഴിഞ്ഞ് നമുക്കിത് ഇതേപോലത്തെ ഒരു കുഞ്ഞ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനത്തെ നമുക്ക് മൂന്നെണ്ണം വേണം. കണ്ടോ, രണ്ടെണ്ണോട് കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ബ്രെഡിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനിയിപ്പോൾ ഇതേപോലത്തെ വൈറ്റ് പേപ്പർ വേണം. എന്നിട്ട് നമുക്കിതേ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട് ഒട്ടിച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മൊത്തം ഒട്ടിച്ചിരുന്ന നമ്മുടെ പൂവ് ഗ്രീൻ കളറായിപ്പോൾ. അപ്പോൾ ഗ്രീൻ കളറുള്ള പൂവ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലല്ലോ. ഞാനിപ്പോൾ റെഡ് കളർ കൊടുത്ത് നമുക്കൊരു റെഡ് റോസാപ്പൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഡോ പിങ്കോ യെല്ലോ അങ്ങനെ എന്ത് വേണം കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളറ് കൊടുക്കാൻ പോകും. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഓടിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ മൊത്തമായിട്ട് ഉരുക്കിയെടുക്കരുത്. ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഭാഗം വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മളിത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തേതി ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് അടിക്കാം, അല്ലാതെ നമുക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ രണ്ട് കോട്ടൊക്കെ അടിച്ചാൽ മതി എന്നുള്ളൂ. നമ്മൾ ഉരുക്കിയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് അടിക്കാവുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ രണ്ട് സൈഡും പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ പെയിൻറ്റ് അടിക്കാം. നമ്മൾ പിന്നെ പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്കിൻ്റെ അകവും പുറവും അടിക്കണം. കാരണം നമ്മൾ വൈറ്റ് കളറിലെ കുപ്പി വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അകത്ത് പെയിൻറ്റ് അടിക്കേണ്ട. നമ്മൾ ഇങ്ങനത്തെ കളറിലെ കുപ്പിയൊക്കെ എടുക്കുകയാണെങ്കിൽ അകത്തും പുറത്തും പെയിൻറ്റ് അടിക്കണം. ഓക്കെ, നമുക്കിത് പെയിൻറ്റ് അടിച്ചിട്ട് കാണാം. പിന്നെ ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉരുക്കുമ്പോൾ ഉരുക്കി അങ്ങോട്ട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എ ഫോർ ഷീറ്റ് ചുരുട്ടി നമ്മളുടെ തണ്ടൊക്കെ ഉണ്ടാക്കാം, തണ്ടും ഇലയൊക്കെ ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പെറ്റൽസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചുരുട്ടി നമ്മുടെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കത്തില്ല, ന്യൂസ് പേപ്പർ സ്റ്റിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ കളർ പേപ്പറിൽ നിന്നും ചുരുട്ടിയെടുക്കാം. ഇത് വാട്ടർ കളർ അല്ല, ഹോബി ആർട്സിൻ്റെ പെയിൻ്റാണ്. അത് നമുക്ക് വാട്ടർ കളർ പോലെ തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻഡിങ്ങിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. കുറച്ച് ഗ്ലൂ ആക്കിയാൽ മതി, ഫെവിക്കോൾ ആക്കിയാൽ മതി. അപ്പം നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഓക്കെ, ഇതേ നമ്മുടെ ഇത് സ്റ്റിക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ അറ്റം നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഇല്ലാതാക്കാനായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇത്രയും ഒന്ന് നീളം വേണ്ട സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇച്ചിരി കുഞ്ഞാക്കാണിത്. അപ്പോൾ ഇത് എനിക്ക് ഇത്രയും തണ്ട് മതി, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് ഇത്രയും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കത് ഡ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് ലീഫ് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ലീവ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ലീഫാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തോരം ലീവ്സ് വേണോ അത്രയും എടുക്കാം. അപ്പോൾ ഞാനിപ്പം ഇതേപോലത്തെ മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വട്ടത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് വശം ഒന്ന് തുളച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് തുളച്ചെടുക്കാനായിട്ട് ഇത് കണ്ട് ജസ്റ്റ് ഇതിൻ്റെ നിന്ന് ഇങ്ങനെ ഇത് തുളച്ചെടുക്കണേ. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് വർക്ക് സംഭവം എടുത്തിട്ട്
ചിക്കൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാനിപ്പോൾ എടുത്തതാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് തുളച്ചിട്ടിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കയറ്റുക, അങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കുഞ്ഞു തോളം നമ്മുടെ കോമ്പസ് വെച്ചിട്ട് കുത്തിയിട്ടുണ്ട്. അതങ്ങനെ മറ്റേ നമുക്ക് ഇച്ചിരി ഡേഞ്ചറാണ്. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. മൂന്നും നമ്മൾ കട്ടിട്ട് കൊടുക്കത്തില്ല, അതായത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ വേണ്ടി ഇതിങ്ങനെ. നമുക്കിതിൻ്റെ ഓരോ പാർട്സിലായിട്ട് നമ്മുടെ ലീവ്സ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം കൂടി ഫിക്സ് ചെയ്തെടുക്കാം. അതെ, ഇതിൻ്റെ ഇതിലോട്ട് ഇച്ചിരി ഫെവി ബോണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഒരു വലിയ പീസ് എടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഇങ്ങനത്തെ ആറെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആറെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റോസാപ്പ്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിലോട്ട് നമുക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസാപ്പൂ മിങ്കിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നായിരിക്കും. ബൈ. Come on, ring the la 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 la.